മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ക്രമാതീതമായി ജലനിരപ്പ് താഴ്ന്ന സാഹചര്യത്തിൽ അണക്കെട്ടിൽ ഉപസമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി. കഴിഞ്ഞ വർഷം ഇതേ സമയം 137 അടിക്ക് മുകളിലായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ്. എന്നാൽ നിലവിൽ 120 അടിയിലാണ് ഉള്ളത്. അണക്കെട്ട് സന്ദർശനം ശേഷം കുമ്മളിയിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ സമിതി അംഗങ്ങൾ യോഗം ചേർന്നു. തേക്കടിയിൽ നിന്നും ബോട്ട് മാർഗം തമിഴ്നാടിന്റെ പ്രതിനിധികൾ അണക്കെട്ടിലേക്ക് പോയപ്പോൾ കേരള പ്രതിനിധികൾ വള്ളക്കടവ് വഴി റോഡ് മാർഗമാണ് അണക്കെട്ടിലെത്തിയത്. പ്രധാന അണക്കെട്ട് ബേബി ഡാം ഗ്യാലറി സ്പിൽവേ ഷട്ടറുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം സമിതി അംഗങ്ങൾ സീപ്പേജ് വാട്ടറിന്റെ അളവും രേഖപ്പെടുത്തി. പരിശോധനകൾക്ക് ശേഷം കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്ന് അണക്കെട്ടിലെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത് തേക്കടി തടാകത്തിലെ ബോട്ടിംഗിനെ കാര്യമായി ബാധിച്ചേക്കും. മുൻവർഷങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നപ്പോൾ ബോട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യവും ലാൻഡിംഗ് മാറ്റേണ്ടതായും വന്നിട്ടുണ്ട്. കാലവർഷത്തിൽ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് വളരെ കുറവ് മഴ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളമെത്തിച്ച് കൃഷി ചെയ്യുന്ന തമിഴ്നാടിന്റെ 5 ജില്ലകളെയും ജലനിരപ്പ് കുറഞ്ഞത് കാര്യമായി ബാധിക്കും. കേന്ദ്ര ജല കമ്മീഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് അധ്യക്ഷനായ സമിതിയിൽ കേരള ജല ഉപവകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ, തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാമർവിൻ, എഇ കുമാർ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ മെയ് 15 ഇതിനു മുമ്പ് സമിതി അവസാനമായി അണക്കെട്ട് സന്ദർശിച്ചത്. ജനം ഇടുക്കി.